എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാട്ടുപോയിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീട്ടിൽ പോയിട്ട് അതിൻ്റെ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കര മഴയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കുറേ ദിവസമായിട്ട് മഴ മാറിയിട്ടൊരു ടൈമില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, എൻ്റെ വീട്ടിലൊരു കാട്ടുപോയി ക്രോസ് ഉണ്ട്. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ഞാൻ മുമ്പേ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാട്ടുപോയി ക്രോസിനെയും അതിൻ്റെ കൂടെയുള്ള വേറൊരു കോഴിനെയും ഞാൻ ബ്രീഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മുട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണിക്കാനുള്ളത് വേറെ കാര്യം കൂടെയുണ്ട്. ഈ കാട്ടുപോയിയുടെ കൂടെ വേറൊരു പട കൂടെ ഉണ്ട്. പട എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇനമാണ്. പ്രത്യേക ഇനം എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്താണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ബ്രീഡിങ്ങിന് ഇട്ടിട്ട് ഇപ്പോഴാണൊന്ന് കറക്റ്റായിട്ട് മുട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചിട്ട് എത്ര മുട്ടയുണ്ട് എന്ന് ഞാനും നോക്കിയിട്ടില്ല. നമുക്ക് ലൈവായിട്ട് നോക്കാം, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഇവിടെ ആയിരുന്നു ബ്രീഡിങ്ങിന് ഇട്ടത്, പിന്നെ മാറ്റിയിട്ട് ഇവിടെ പിന്നെ കുറച്ച് നല്ല നാടൻ കോഴികളാക്കി. ഇത് ഞാൻ കളക്ട് ചെയ്ത് വെച്ച കുറച്ച് കോഴികളാണ്. ഇപ്പോൾ ഇവിടത്തേക്ക് മാറ്റി ഇതിൻ്റെ കൂടെ ഒരു നാലഞ്ച് പടയും അഞ്ച് പടയും ഉണ്ടായിട്ടുണ്ടോ, ഒരു അഞ്ച് പടയും ഒരു പൂവനായിരുന്നു കാട്ടുപോയിന് ഇട്ടത്. പക്ഷേ എന്തായി എന്ന് പറഞ്ഞാൽ എന്തായെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചത്, എനിക്ക് എന്താണ് അങ്ങനെ ഇട്ടിട്ട് സംഭവിച്ചതെന്നുള്ളത് കാണിച്ചത്. ഈ ഒരു പൂവനൊക്കെ ഉണ്ടോ, ഈ പൂവൻ ഈ കാട്ടുപോയിൻ്റെ മുട്ട വിരിഞ്ഞിട്ടുണ്ടായതാണ്. പക്ഷേ ഞാനിപ്പോൾ അത് ഒരു കാട്ടുകോഴീൻ്റെ ഇതായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ സൗണ്ട് മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. വേറെ ഇപ്പോൾ കാട്ടുകോഴിയുടെ ഒരു സ്വഭാവം പറയാൻ വേണ്ടിയിട്ടൊന്നും അത് കണ്ടിട്ടില്ല. എന്തായാലും നോക്കാം എന്താവുമെന്നറിയില്ല. കുറച്ചുകൂടി വലുതായിട്ട് വെച്ചിട്ട് അവിടെ വെച്ചതാണ് ഇവനെ. പിന്നെ ഒരു പടക്കോഴി കൂടിയുണ്ട്, രണ്ട് പേരാൾ മൂന്ന് പേരാ ഉള്ളത്. ഇതും വേറൊരു പടക്കോഴി കൂടിയുണ്ട്, രണ്ട് പടക്കോഴികളുണ്ട്. ആ ഒന്നിനെ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും, ഞാനത് കാണുമെന്ന് കാണിച്ചുതരാം. ഇതാണ് മറ്റൊരു പടക്കോഴി. ഇതിൻ്റെ അമ്മക്കോഴീനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അന്ന് ചെറിയ കുട്ടി ഉണ്ടായതാണ്. അപ്പം ഇതാണ് മറ്റൊന്ന്. ഇനി അത് വന്ന് ഇപ്പോൾ തന്നെ വന്നില്ല, ആ ഓടുന്നുണ്ടോ, അതാണ് മറ്റൊരു കോഴി. ഇത് പക്ക കോഴിയാണ് കേട്ടോ. കാട്ടുകോഴിയുടെ അതേ സ്വഭാവമാണ്, അതേ രൂപമാണ്. ഏകദേശം ഇതിനിപ്പോൾ ഒരു ഏഴ് മാസം പ്രായം കാണും. ഞാനിപ്പോൾ നിങ്ങളോട് ഏഴ് മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം അതിൻ്റെ സൈസ് കാണുമ്പോൾ ഞാൻ എനിക്കെന്നെ ഡൗട്ട് ചെയ്തത്, എന്താ ഇത്രയും ചെറുതെന്താ വലുതാവത്തേന്ന്. അപ്പോൾ ഏഴ് മാസമൊക്കെ പ്രായമുള്ളൂ, അത് പിന്നെ അങ്ങനെ മുന്നിൽ നിൽക്കുന്നതോട് പോയി. അപ്പോൾ അതാണ് ഇതിൻ്റെ കുട്ടികൾ വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞ കോഴികളെ കാണിച്ചുതരാം. ഇപ്പോൾ കാട്ടുകോഴീനെ ബ്രീഡിങ്ങിന് ഇട്ടിട്ട് ഇതിനെ നെയ്ക്കിട്ട് നിൽക്ക് കോഴിയാക്കി തന്നു. കണ്ടോ, ഒരു അഞ്ചാറ് പട ഉണ്ടായിരുന്നു. ഈ പട എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തോല് കൊത്തിപ്പറിച്ചിട്ട് ഈ കോലത്തിലാക്കിയതാണ്. അപ്പോൾ ഞാൻ പിന്നെ തൂവല് വരാൻ വിടുന്നേ ഇല്ല. ഏത് പടയാണ് കൊത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അപ്പം കാൽസ്യം സപ്ലിമെൻറ്റ് മറ്റൊക്കെ കൊടുത്താമെങ്കിലും ഇവരൊരു സ്വഭാവമായിട്ട് മാറി തോന്നി കൊത്തുന്നത്. അങ്ങനെ ഞാൻ പിന്നെ എല്ലാത്തിനെയും മാറ്റി, മൊത്തം പടകളെ മാറ്റിയിട്ട് രണ്ടാളെ മാത്രമാക്കി. രണ്ടാളെന്ന് വെച്ചാൽ ഇതിന് അതിൻ്റെ പടേനെ മാത്രമാക്കി. ഇനി വേറൊരു കാര്യം കൂടി പറയാം. കുറേ ആൾക്കാർ ഞാൻ കാട്ടുകോഴിയുടെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അത് കാട്ടുകോഴിയൊന്നുമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺസ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് തെറ്റിദ്ധാരണ ഉണ്ടായത്, എന്താണത് കാട്ടുകോഴി എല്ലാം തോന്നാൻ കാരണം എന്നൊക്കെ സമയമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ പൂവൻ. ഇത് ക്രോസ് ബ്രീഡാണ്, കാട്ടുകോഴിയുടെ ക്രോസ് ബ്രീഡാണ്. സ്വഭാവം ഒരേപോലെയാണ്, സൗണ്ട് സെയിമാണ്. ഇതിൻ്റെ പൂവ് കാട്ടുകോഴിൻ്റെ അതുപോലെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നമ്മളെ വീഡിയോൻ്റെ സംഭവത്തിലേക്ക് വരാം. ഇതാണ് കാട്ടുപോയിൻ്റെ പട. മുട്ടയിട്ടിട്ട് ഞാൻ കണ്ടില്ലെങ്കിലും ഞാൻ എടുത്തു നോക്കിയില്ല മുട്ട, എത്ര പീസ് ഉണ്ടെന്നും അറിയില്ല. അപ്പം ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് നോക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് കേട്ടോ, നോക്കണ്ട, അതിനു മുമ്പ് എണീച്ചു. മുട്ട 2, 4, 6, 8, 10 ഒരു 12 മുട്ടയുണ്ട്. ഇതെല്ലാം ചിലപ്പോൾ ഈ പടേൻ്റെ ആയിരിക്കില്ല, കാരണം ഈ പട സാധാരണയായിട്ട് ഇത്ര മുട്ടയൊന്നും ഇടയില്ല. ഒരു 8 മാക്സിമം ഇടുള്ളൂ. ചിലപ്പോൾ വേറെ കോഴി ഇട്ടിട്ടുണ്ടാവും, അത് ഇതിൻ്റെ ഇടയിൽ വേറെ കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ കയറി മുട്ടയിട്ടിട്ടുണ്ടാവും മിക്കവാറും, അതുകൊണ്ടാണ് എണ്ണം കൂടുതൽ. ഇനി ഈ പടക്കോഴിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പടക്കോഴി പിന്നെ ആദിവാസികളുടെ കോഴിയാണ്. ആദിവാസികളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത കോഴിയാണ്. കാട്ടുകോഴി മിക്കവാറും ഇവിടെ
പ്രശ്നം ഉണ്ടാക്കും. കാരണം അവനിതൊന്നും ശീലമില്ല. ശീലമില്ല പറഞ്ഞാൽ ഇതിനുള്ളിൽ ഞാൻ അങ്ങനെ കയറാറേ ഇല്ല. ഭയങ്കര അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പടപ്പം കളിയാണ്. അപ്പം പേടിപ്പിക്കണ്ട അധികം. പേടിപ്പിച്ചാൽ എനിക്ക് തന്നെ പണി കിട്ടും. പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കൂട്ടിക്കയറ്റാന്ന് പറയുന്നത് മാരക സീനാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ, ഇവിടെ ആദിവാസി കോളനിയിലുള്ള ഒരു എൻ്റെ ഫ്രണ്ട് സുഹൃത്തിൻ്റെ സുഹൃത്താണ്. അവന് ഒരു ആഫ്രിക്കൻ ബേഡ്സിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അതിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ പകരം ഒരു കോഴീനെ തന്നാൽ, നിങ്ങളുടെ കയ്യിലുള്ള ഈ കരിമ്പാല കോഴീനെ തന്നാൽ ഈ ബേഡിന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് 3000 രൂപയോ 3500 രൂപ മറ്റാണ് പിന്നെ ഒരു പെയർ ബേഡിന് റേറ്റ് വന്നത്. എൻ്റെ സുഹൃത്ത് വിളിച്ച് ചോദിച്ചു, സാറു പോയി പിന്നെ എങ്ങനെ സംഭവമുണ്ട്, ഈ പൈസ കൊടുത്താൽ കിട്ടും, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, വാങ്ങിച്ചു കൊടുത്തേക്കുക, കാരണം എനിക്ക് ആ സ്പെഷ്യൽ കോഴിനെയാണ് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു, അതിനെ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ ഈ കോഴിനെ തന്നു. ഈ കോഴി ഇങ്ങനെയല്ല, ഇതിൻ്റെ കൂടെ ഒരു പടിയുണ്ടായിരുന്ന ഒരു പൂവനുണ്ടായിരുന്നു. പൂവനുണ്ടായിരുന്നു, അത് രണ്ടും ചത്തുപോയി. പട ഇതിനേക്കാളും ചെറുതാണ് ചത്തുപോയ പട. അത് നല്ല രീതിയിൽ പറക്കും, അത്രയും ഹൈറ്റിൽ പറക്കും. അതുപോലെ എൻ്റെ ഒരു കേജ് ഉണ്ട് ഇവിടെ ലവ് ബേഡ്സിൻ്റെ, അതിൻ്റെ കുറച്ച് വലിയ ചട്ടി, നമ്മളെ ഈ കോക്ടെയിൽ ബേഡിനൊക്കെ വെക്കുന്ന പോലത്തെ വലിയ ചട്ടി ഉണ്ടായിരുന്നു. ആ ചട്ടിയിൽ കയറിയിട്ടാണ് മുട്ടയൊക്കെ ഇട്ടത്. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് പ്രായമായതുകൊണ്ടാണ് ഈ പൂവൊക്കെ ബെൻഡായിട്ടുള്ളത്. മുട്ടക്കോഴിയൊന്നുമല്ല, ഇനിയിപ്പോൾ പൂവ് ബെൻഡായതുകൊണ്ട് മുട്ടക്കോഴിയാണെന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഫാൻസി ക്രോസൊന്നുമല്ല, നിങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും തോന്നി ഇത് ഫാൻസി ക്രോസാണ്, അതാണ്, ഇതാണെന്നൊക്കെ. സംഭവം പക്കയാണ്, അത്രയും പക്കയായതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഇപ്രാവശ്യത്തെ മുട്ടയാണ് ഈ കാണുന്നത്. ഇപ്പോൾ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ആണ് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ, എന്താണ് ഈ മുട്ടയിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെ ഉണ്ടാവും, വലുതായി എങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുറേ ആൾക്കാരാണ് ചോദിക്കുന്നത്, സാർ പോയി നിങ്ങളെന്താണ് ഈ കോഴിനെ തരാത്തത്, ആർക്കും കൊടുക്കാത്ത എന്താണ്. അപ്പോൾ കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ അറിയാം, ഇപ്പം നിങ്ങളൊരു കോഴിനെ തരുന്നുണ്ടെങ്കിൽ അത് കാട്ടുപോയിൻ്റെ സ്വഭാവം ഉണ്ടാവണം, എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടാവണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് അത് കുറച്ച് വലുതായാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ മുട്ട വിരിഞ്ഞാൽ നമുക്ക് നോക്കാം ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തരാം. എന്തായാലും 3-4 കുട്ടികളെ ഞാൻ എടുത്തു വെച്ചിട്ട് ബാക്കിയേ കൊടുക്കുള്ളൂ. കുറേ ആൾക്കാരാണ് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ അച്ഛൻ കോഴിൻ്റെ സ്വഭാവം പക്ക കാട്ടുകോഴിൻ്റെയാണ്. പിന്നെ തൂവൽ പോയത് നിങ്ങൾ നോക്കേണ്ടത് വരും. പിന്നെ കംപ്ലീറ്റ് തൂവൽ, ഈ തൂ ബാക്ക് സൈഡ് തൂവലുണ്ടോ, ഇതാ ഒരു പേരിന് ഒരു 3 തൂവലുണ്ടോ, അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഇറങ്ങി പുറത്തേക്ക് പോയി. രാത്രി പുറത്ത് പോയിട്ട് പിന്നെ ഇതിനെ പിടിക്കാൻ ഒരു വഴിയില്ല, പിടിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചാൽ തീർന്നു. അതുകൊണ്ട് ഞാൻ മാവിൻ്റെ മുകളിൽ കയറിയിട്ട് പിടിച്ചതാണ്. പിടിച്ച സമയത്ത് 3-4 വാല് പോയി, എന്നിട്ട് ഇപ്പം ബാക്കിയൊരു 3 വാലേ ഉള്ളൂ. ആ കാണുന്ന വാല് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് വരും, വരാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ കാട്ടുപോയിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഈ പടയുടെ കാര്യം. പടയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ പൂവ് ബെൻഡായതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട വേറെ എന്തെങ്കിലും ബ്രീഡാണെന്ന്, പക്ക ബ്രീഡാണ്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ എന്താണ് എങ്ങനെയാണെന്നും എനിക്ക് അറിയില്ല. അതിൻ്റെ കൂടെ ഉണ്ടായ രണ്ട് പടകളും ഇതേ കളർ തന്നെ ഉണ്ടായത്, ഇതന്നെ കളറും. പൂവൻ കോഴി ഏകദേശം ഈ കാട്ടുപോയിൻ്റെ തന്നെ ഒരു ഗ്രീനിഷ് കളറില്ല, ആ കളറിലാണ് ഉണ്ടായത്. അത് ചത്തുപോയതാണ്. കുറച്ച് ആൾക്കാരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ അധികം നിന്ന് അലമ്പായി കഴിഞ്ഞാൽ ആശൻ തനി കുണം പുറത്തെടുക്കും, പിന്നെ ഭയങ്കര അലമ്പായിരിക്കും. കംപ്ലീറ്റ് ഇവിടെ ബഹളം ഉണ്ടാക്കി മൊത്തം നെറ്റിനൊക്കെ വന്ന് അടിച്ച് സീനാക്കും. അതുകൊണ്ട് അധികം ഇവിടെ നിൽക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു ടെസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഇതിനെ പിടിക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും. ചിലരെന്നോട് ചോദിക്കും, പിന്നെ സാറു ഇതിനെ ക്രോസ് ചെയ്യാൻ കൊണ്ടിട്ട് തരുമോ, ട്രാൻസ്പോർട്ടേഷനിൽ വിട്ടെന്നാൽ മതി എന്നൊക്കെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഈ സംഭവം. ഇപ്പം മനസ്സിലായല്ലോ എന്താ സംഭവിച്ചു. എൻ്റെ കഴുത്തിനൊരു മാന്ത് കിട്ടി, എനിക്ക് സമാധാനമായി. അപ്പോൾ ഈ കാണുന്നത് മുമ്പത്തെ നമ്മളെ വീഡിയോയിലുള്ള കാട്ടുകോഴിൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു ഇത് കാട്ടുകോഴിയൊന്നുമല്ല, ഇത് കാട്ടുകോഴി ഇങ്ങനെയല്ല ഉണ്ടാവും. അതിന് പ്രധാന കാരണം ഞാൻ അവരെ തെറ്റ് പറയുന്നില്ല, കാരണം അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കാട്ടുകോഴിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കഴുത്തിൽ കാണുന്ന ഒരു മുത്തുമണികൾ പോലെ, എന്താ പറയുക, ഇങ്ങനെ ആഭരണങ്ങളൊക്കെ ഇട്ട പോലെയുള്ള ആ ഒരു ഷൈനിങ് ഉള്ള വളരെ സ്റ്റൈലിഷായിട്ടുള്ള ആ തൂവലുകളാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. പലപ്പോഴും ആളുകൾ കണ്ടിട്ടുണ്ടാവുന്നത് ഇങ്ങനെ അഡൾട്ടായിട്ടുള്ള ഇതുപോലെ ഷൈനിങ് ഉള്ള ഫെതറുള്ള കോഴികൾ തന്നെ ആയിരിക്കും മിക്കവാറും അവരാണ് ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ പുറത്തേക്ക് പോകുന്നത്.
അപ്പോൾ ഇത് ഈ രൂപത്തിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ രൂപത്തിലാവുന്നതിന് മുന്നേ ഇവർക്ക് കുറേ സ്റ്റേജസ് ഉണ്ട്. ഒന്ന് അഡൾട്ട് ആവുന്നതിന് മുന്നേ ജുവനൈൽ സ്റ്റേജ്, അങ്ങനെ കുറേ സ്റ്റേജസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മോൾട്ടിംഗ് ആണ്. മോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ തൂവലുകൾ കൊഴിഞ്ഞു പോയിട്ട് പുതിയ തൂവൽ വരുന്ന സമയം. ഇനി ആദ്യത്തെ ജുവൈനലാണെങ്കിൽ, അതായത് ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇവരുടെ പൂവ് ശ്രദ്ധിച്ചാൽ മതി. അഡൾട്ടായിട്ടുള്ള ഒരു പൂവിനെ അല്ലെങ്കിൽ മെയിലിനെ, അതിൻ്റെ പൂവിൻ്റെ കൊക്കിൻ്റെ അറ്റം മുതൽ, കൊക്കിൻ്റെ ഏതോ ചെറിയൊരു സ്പേസ് വിട്ടിട്ട് ബാക്കി അവിടെ മുതൽ തുടങ്ങിയിട്ട് കറക്റ്റ് ഒരു റാ മോഡല്, നല്ല റൗണ്ടിൽ വരുന്ന ഒരു പൂവാണ് ഈ കാട്ടുവഴിക്കുണ്ടാവുന്നത്. അത് ഇത് അഡൾട്ട് സ്റ്റേജ് ആണ് കേട്ടോ. ഇപ്പം ഇതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടമുണ്ട്. ഇതിന് മുന്നേ ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത് വളർന്നു വരുന്ന കാലഘട്ടം ആയിരിക്കാം. ആ സമയത്ത് ഈ കാട്ടുപോയുടെ പൂവുണ്ടാവുന്നത് ഇങ്ങനെയല്ല. ഇതിന് വളരെ ക്ലിയറായിട്ടുള്ള പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. അത് എൻ്റെ കയ്യിലുള്ള കോഴിയുടെ പൂവ് വളരെ പക്ക ഇതുപോലെ തന്നെയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ യങ് ഏജിലുള്ളത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള കോഴിയുടെ യങ് ആയിട്ടുള്ള ഏജിലുള്ള സമയത്തെടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ പൂവ് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പൂവ് എന്ന് പറഞ്ഞാൽ റാ ഷേപ്പിലേക്ക് വന്നിട്ടില്ല. ഇതിപ്പോൾ ഉള്ളത് ആ കൊക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 7 എന്ന മോഡലാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഉണ്ടാവുക, 7 തിരിച്ചിട്ട പോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് അഡൾട്ട് ആവുന്നതിന് മുന്നേയുള്ള സ്റ്റേജിലുണ്ടാവുക. ഇതിപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ കഴുത്തിലുള്ള ഫെതേഴ്സിന് ഈ തിളക്കം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാട്ടുവഴിയല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മോൾട്ടിംഗ് ആവാം, യങ്ങേജ് ആവാം, ഇപ്പം ജുവൈനലായിട്ടുള്ള കോഴികളാവാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാവാം. നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നതിനെ കൊണ്ട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല കേട്ടോ. പക്ഷേ ഇത് എനിക്ക് ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ല നീ കള്ളത്തരം ചെയ്യാന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് പ്രശ്നം. കാരണം അങ്ങനെ ഇപ്പോൾ കള്ളത്തരം പോകേണ്ട ആവശ്യം എന്താ? എന്നോട് ഒരാൾ പറഞ്ഞു നീ പോയി പഠിച്ചിട്ട് വന്നു. തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പഠിക്കാൻ തയ്യാറായത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി ഞാൻ പിന്നെ കോഴിയുടെ കാര്യം, കോഴിയുടെ വീഡിയോസ് ഫോട്ടോസും മാത്രമല്ല, ഞാൻ അത്യാവശ്യം ഇപ്പോൾ വൈൽഡ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് മീ ആൻഡ് വൈൽഡ് സ്റ്റോറീസ് പറഞ്ഞിട്ട് വേറൊരു ചാനലുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അതിൽ നമ്മുടെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പിന്നെ കർണാടകയിലെ ഫോറസ്റ്റിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ കാണുന്ന ഫോട്ടോ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കബനി അതുപോലെ നാഗർഹോളിലൊക്കെ പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ്. ഇനിയും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോൾ വളരെ കറക്റ്റായിട്ട് ഇനി എടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടുതരാം. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. പക്ഷേ ഇത് ഏതൊരാൾക്കും നോക്കിയാലും മനസ്സിലാവുന്ന കാര്യമുള്ളൂ. കാരണം ഈ കോഴിയുടെ കഴുത്തിൻ്റെ അവിടെ കാണുന്നത് ബ്ലാക്കാണ്. ഇത് യങ് ഏജിലുള്ളതാണ്. അതിൻ്റെ തൊട്ട് ബാക്കിൽ ഇതിനേക്കാൾ ഏജ് കുറഞ്ഞതുണ്ട്. ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ ദാ ഈ കാണുന്ന രൂപത്തിലേക്ക് വരും. ഇങ്ങനെ ഷൈനിങ് ഉള്ള ഫെതേഴ്സ് വരാൻ തുടങ്ങും. അപ്പോൾ നേരത്തെ ആ വീട്ടിൽ പോയപ്പോൾ അവരും പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിന് കുറച്ച് ഷൈനിങ് ഉള്ള ഫെതേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് സത്യം തന്നെ ആയിരിക്കും, ഇതുപോലെ ഉണ്ടായിട്ടുണ്ടാവും. ഇനി ആ പൂവ് കംപ്ലീറ്റ് ആയിട്ട് ഗ്രോ ആയിട്ട് ഇങ്ങനെ റൗണ്ടിൽ വരും. അപ്പോൾ അങ്ങനെ റൗണ്ടിൽ വരുമ്പോഴാണ് നല്ല അഡൾട്ടായിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പൂവനായിട്ട് മാറുന്നത്. പിന്നെ ഒരു കൂട്ടത്തിൽ 2-3 പൂവന്മാരൊക്കെ ഉണ്ടാവും. ഒരു അഡൾട്ടായ സീനിയർ ആയിട്ടുള്ള ഒന്നുണ്ടാവും, പിന്നെ അതിൻ്റെ താഴെ ഉള്ളതുണ്ടാവും. പക്ഷേ ഈ താഴെ ഉള്ളവന്മാർ വലുതായി വരുമ്പോൾ ഇവർ കൂട്ടത്തിന് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൂട്ടം തെറ്റി മറ്റൊരു ഗ്യാങ്ങിലേക്ക് പോകേണ്ട സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ നാട്ടും പുറത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ സെറ്റിലാവുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ കഴിഞ്ഞ വീഡിയോയിലുള്ള കോഴി. ഇനി നിങ്ങൾ പറ പിന്നെ ഇത് പറ്റിപ്പാണോ അല്ലെങ്കിൽ കാട്ടുകോഴി എല്ലാം ഇനിയും പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക നിങ്ങളോട്. ഇതാണ് അതിൻ്റെ പിന്നെ ക്ലോസപ്പ് ആയിട്ടുള്ള വീഡിയോ. ഞാൻ ഇത്രയും പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ കുറേ ആളുകൾ സംശയം പറഞ്ഞത് കൊണ്ട് ആ ഒരു ഭാഗം ക്ലിയർ ആക്കണമല്ലോ, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കോഴിയുടെ നിലവിലുള്ള പൂവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ റൗണ്ട് ഷേപ്പ് നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ.